അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നാം കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് ആരാണ് ഔലിയാക്കൾ, എന്താണ് കറാമത്ത് എന്നൊക്കെ. അതിന് കാരണം, ആത്മീയ ചൂഷണം നടത്തുന്ന പുരോഹിത വർഗം സമൂഹത്തെ വഞ്ചിക്കുക ഈ ഔലിയ പേരും പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ കറാമത്ത് പറഞ്ഞുകൊണ്ടുമൊക്കെയാണ്. കെട്ടിപ്പൊക്കിയ കബറും ഔലിയാക്കളും കറാമത്തും ചില തങ്ങന്മാരും, ഇങ്ങനെയുള്ള ചില സംഗതികളിലൂടെയാണ് ആത്മീയ ചൂഷണം. നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മുടെ മുന്നിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ശിർക്കിലേക്കും കുഫറിലേക്കും കൊണ്ട് തളച്ചിടുക എന്ന് തന്നെയാണ് പുരോഹിതന്മാരുടെ പരിപാടി. അതിലൂടെ അവർ സാമ്പത്തികമായി ഈ പാമര ജനങ്ങളിൽ നിന്ന് വൻ തുക തന്നെ കൊള്ളയടിക്കുകയാണ്, ചൂഷണം ചെയ്യുകയാണ്, പറ്റിക്കുകയാണ്. നമ്മൾ കൃത്യമായി അതുകൊണ്ട് തന്നെ ആരാണ് ഔലിയാക്കൾ എന്ന് പഠിക്കണം, എന്താണ് കറാമത്ത് എന്ന് പഠിക്കണം. എങ്ങനെ പഠിക്കും? ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും. ഇന്നും ഇന്നലെയുമല്ല ഔലിയാക്കളെ കുറിച്ച് പഠിപ്പിച്ചത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ ഇറങ്ങിയ കാലഘട്ടത്തിൽ തന്നെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് ആരാണ് ഔലിയാക്കൾ എന്നും എന്താണ് കറാമത്ത് എന്നും. അതല്ലാതെ ഇന്നലത്തെ ഇടിക്ക് മുളച്ച ഒരു പേരല്ല ഔലിയാക്കൾ എന്നതും കറാമത്ത് എന്നതുമൊക്കെ. സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ബഹുമാന്യനായ സുബൈർ സലഫി ചക്കരക്കല്ല് സലഫി മസ്ജിദിൽ നടത്തിയ ജുമാ ഖുതുബയിലെ വിഷയം ഇതായിരുന്നു. അദ്ദേഹം അതിൽ വളരെ കൃത്യമായി, വളരെ ലളിതമായി, ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഖുതുബയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ സുബൈർ സലഫിയുടെ എല്ലാ ആഴ്ചയിലും നടക്കുന്ന ഖുതുബകൾ നിങ്ങൾക്ക് ആ ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും. സഹോദരങ്ങളെ, ഇവിടെ ഞാൻ ആ സുബൈർ സലഫിയുടെ ഖുതുബയിൽ നിന്നുള്ള ഏതാനും ഭാഗങ്ങളാണ് നിങ്ങൾക്ക് കേൾപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ആരാണ് ഔലിയാക്കൾ? എന്താണ് കറാമത്ത്? നമുക്ക് ആദ്യം ആരാണ് ഔലിയാക്കൾ എന്നത് കേൾക്കാം. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ, ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഒരു നിലക്കും ഭയപ്പെടേണ്ടതില്ല. വലാഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കേണ്ടി വരികയുമില്ല. ശുദ്ധ ഖുർആനിലാണ് ഈ പറയണത്. ഔലിയാക്കന്മാരെന്നുള്ള വാക്ക് ഇപ്പൊ അടുത്ത് മുട്ടി പൊണച്ചതൊന്നല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആനത് പഠിപ്പിക്കുകയാണ്. വീട്ടിൽ പോയിട്ടൊന്ന് പരിശോധിച്ചു ഈ മൂന്നായത്ത്. ആര് ഈ വിഷയവുമായി ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത്, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ഔലിയയാണോ, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാള് മഹദിയാണോ എന്ന് തീരുമാനിക്കപ്പെടും. എന്താ? ഔലിയാക്കന്മാർക്ക് ഭയപ്പെടാനില്ല, ദുഃഖിക്കാനില്ല. സൂറത്ത് യൂനസിന്റെ 62, 63, 64 ആയത്തുകളാണ്. അവർക്ക് ഭയപ്പെടേണ്ട, ദുഃഖിക്കേണ്ട. ഔലിയാക്കന്മാരുടെ പ്രത്യേകത എന്താ? അല്ലദീന ആമനു വഖാനൂ യത്തഖൂൻ, ഔലിയാക്കന്മാർ സത്യവിശ്വാസികളായിരിക്കും. ഈമാനില്ലാത്ത, ഇസ്ലാമില്ലാത്ത മനുഷ്യനെ ആ പേര് വിളിക്കരുത്. അല്ലദീന ആമനു, അവൻ സത്യവിശ്വാസിയായിരിക്കും. വക്കാനോ യത്തഖൂന, അവർ ഭക്തന്മാരായിരിക്കും. അല്ല പാടില്ല എന്ന് പറഞ്ഞാ അത് ചെയ്യൂല. ചെയ്യണമെന്നത് സുന്നത്തായി ഫറളായി പറഞ്ഞാൽ അത് ചെയ്യും. നല്ല തഖ്വയുള്ളവരാണ്. തൊട്ടടുത്ത അവസാനത്തെ ഭാഗം പറഞ്ഞത്, ലഹുമുൽ ബുശ്റ ഫിൽ ഹയാതി ദുനിയ, ദുനിയാവിന്റെ ജീവിതത്തിൽ അവർക്ക് സന്തോഷ വാർത്തയുണ്ട്. വഫിൽ ആഖിറ, പരലോകത്തും അവർക്ക് സന്തോഷമുണ്ട്. ഈ മൂന്നായത്ത് ഇത് പഠിക്കേണ്ടതാണ് നമ്മൾ. ഇത് പഠിച്ചാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, ആരെങ്കിലും എന്തെങ്കിലും പൊട്ട കറാമത്തുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ നമ്മൾ ഈ ആയത്ത് ചേർത്ത്, ഈ ഗുണം അദ്ദേഹത്തിനുണ്ടോ പരിശോധിക്കണം. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് അങ്ങ് വിശദീകരിച്ചപ്പോ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, നമ്മുടെ ഇഷ്ടത്തിന് പറയണ്ട, ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി പറയാണ്, ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടിയില്ല എന്ന് പറഞ്ഞാൽ, ഫിൽ ആഖിറത്തി, അവർക്ക് പരലോകത്തിൽ ഇനി ഭയപ്പെടാനൊന്നുമില്ല. സ്വർഗം ഗ്യാരണ്ടി ഉള്ളവരാണ്. വലാഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കേണ്ടി വരൂല. ഫിൽ ഹയാതി ദുനിയ വലി ഫഖദി ദുനിയ, ദുനിയാവിൽ എന്ത് നാശനഷ്ടം സംഭവിച്ചാലും ഔലിയാക്കന്മാർക്ക് അതിൽ ദുഃഖിക്കേണ്ടി വരൂല. മൻ തവല്ലാഹുല്ലാ, അല്ലാഹു ഒരാളെ അങ്ങ് വലിയായി സ്വീകരിച്ചു കഴിഞ്ഞാൽ, വതവല്ലാ ഹിഫ്ലഹു, അവനെ അല്ലാഹു സംരക്ഷിക്കും. വഹയാതഹു, അവന്റെ ജീവൻ സംരക്ഷിക്കും. വറളിയ അൻഹു, അല്ലാഹു അവനെ ഇഷ്ടപ്പെടും. ഫലായ
അത്തരം വ്യക്തികൾക്ക് നാളെ പരലോകത്ത് ദുഃഖിക്കേണ്ടി വിഷമിക്കേണ്ടി വരൂല. ഇതിനർത്ഥം ഇവന്മാർ ദീനുമായി യാതൊരു ബന്ധം ഉണ്ടാകാൻ പാടില്ല, ദീനിന്റെ നിയമങ്ങൾ ഇവർക്ക് ബാധകമല്ല, ഇവർക്ക് നിസ്കരിക്കേണ്ടതില്ല, ഇവർക്ക് നോമ്പോൽക്കേണ്ടതില്ല, ഇവർക്ക് കുളിക്കണ്ട, ഇവർക്ക് നഖം വെട്ടണ്ട എന്നാണോ ഈ ആയത്തിന്റെ വിശദീകരണം? അല്ല. ഔലിയാക്കന്മാർ ഇസ്ലാമിന്റെ നന്മ സ്വീകരിക്കുന്നവരായിരിക്കും. ഈ ആയത്തതാ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ വിശദീകരിച്ചു, ഇന്ന മിൻ ഇബാദില്ലാ, അല്ലാഹുവിന്റെ ചില അടിമകളുണ്ട്, ലഉനാസം, മനുഷ്യരുടെ കൂട്ടത്തിലാണ്, മാഹും ബി അംബിയാ വലാ ഷുഹദാ, അംബിയാക്കന്മാരല്ല ഷുഹദാക്കന്മാരല്ല, പക്ഷെ അല്ലാഹുവിന്റെ അടുത്ത് ഭയങ്കര ഇഷ്ടം കിട്ടിയവരാണ്, ഭയങ്കര ഇഷ്ടം കിട്ടിയവരാണ്. ഫവല്ലാഹി ഇന്ന വുജൂഹഹും ലനൂറുൻ, അല്ലയാണേ സത്യം അവരുടെ മുഖങ്ങൾ പ്രകാശഗോപുരമാണ്, വെളിച്ചം നിറഞ്ഞു നിൽക്കുന്ന തിരുമുഖങ്ങളാണ്. വ ഇന്നഹും അലാനൂർ, അവര് നല്ല വെളിച്ചത്തിലാണ് അല്ലാന്റെ ജീവിത ഘട്ടങ്ങളെ വെച്ചുകൊണ്ട്. ലാ യഖാഫൂന ഇദാ ഖാഫന്നാസ്, ജനങ്ങളെല്ലാരും പേടിച്ചാലും ഇവർക്ക് പേടിക്കാനില്ല. വലാ യഹ്സനൂന ഇദാ ഹസിനന്നാസ്, ജനങ്ങളെല്ലാവരും ദുഃഖിച്ചാലും ഇവർക്ക് ദുഃഖിക്കേണ്ടി വരൂല. ഇതൊരു മഹത്തായ സ്ഥാനമാണ്. അപ്പൊ ചില ആൾക്കാർ വിചാരിച്ചു നോക്കും, അത് ഏതെങ്കിലും ആളുകൾക്ക് മാത്രം കിട്ടുന്ന, ഏതൊക്കെയോ നാട്ടിലുള്ളവർക്ക് മാത്രം കിട്ടുന്ന, ഏതൊക്കെയോ ചില പ്രസ്ഥാനത്തിലുള്ളവർക്ക് മാത്രം കിട്ടുന്ന സ്ഥാനമാണെന്നാ വിചാരിച്ചു. അല്ല, ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ നിങ്ങൾക്കും പറയുന്ന എനിക്ക് വരെ ഔലിയ എന്ന സ്ഥാനത്തിലേക്ക്, വലിയ എന്ന സ്ഥാനത്തേക്ക് എത്താൻ കഴിയും. എന്താ ചെയ്യേണ്ടത്? നമ്മളൊക്കെ ആകാൻ ശ്രമിക്കേണ്ടവരാണ്, നമ്മളൊക്കെ വലിയാകാൻ നോക്കണം. അതിനകത്തൊരു പച്ച ഷാളൂട്ട് എവിടെയെങ്കിലും പോയിരുന്ന് ജനങ്ങളെ ശല്യപ്പെടുത്തുന്ന, ആ നിലക്കുള്ള ഇസ്ലാമിന്റെ ഷിആറുകൾ ലംഘിച്ച് നടക്കുന്ന ഒരാളാണോ? ഒരിക്കലുമല്ല. ഔലിയാഇനെ കുറിച്ച് പറഞ്ഞത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 6502 ഹദീസ് കൊടുത്ത ഒരൊറ്റ ഹദീസ് പറയുന്നുണ്ട്, ഒരാൾക്ക് വലിയാകാൻ, മനുഷ്യർക്ക് ഔലിയാക്കന്മാരാകാനുള്ള ഗുണം എന്താ വേണ്ടത്? വമാ തഖറബ ഇലയ്യ അബ്ദി ശൈഉൻ അഹബ്ബു ഇലയ്യ മിമ്മാ ഫ്തറദതു അലൈഹി, നാം ഫറളാക്കിയ കാര്യങ്ങൾ ആരാണോ എന്റെ അടിമയിൽ നിന്ന് പ്രവർത്തിക്കുന്നത് അവനിലേക്ക് ഞാൻ അടുക്കും. ഫറള് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വലിയാകാൻ പറ്റും. അവന്റെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഹജ്ജൊക്കെ ഇത്രയും സമയമായിട്ടും ചെയ്യാതെ ഇനിയും അമാന്തിച്ച് സർക്കാരിന്റെ തലത്തിലും പ്രൈവറ്റ് തലത്തിലും ഈ കഴിഞ്ഞ വർഷത്തിൽ ഒരുപാട് സീറ്റുകൾ വാക്കന്റ് ആയി കിടക്കായിരുന്നു. എത്ര പണക്കാരാണ് ഇപ്പോഴും ഇതിങ്ങനെ അമാന്തം നടിച്ച് ഓരോ ചെറിയ ചെറിയ കാരണങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് പിറകോട്ട് വെക്കുന്നവര്. ഫറള് കൃത്യമായി ചെയ്യുന്ന വ്യക്തിക്കാണ് അല്ലാഹുവിന്റെ അടുപ്പം കിട്ടുന്നത്. വമാ യസാലു അബ്ദീ യതഖറബു ഇലയ്യ, ഒരു അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. ബിന്നവാഫിലി ഹത്താ അഹിബ്ബുഹു, സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരു അടിമ എന്നിലേക്ക് അടുക്കും. അല്ലാഹു അവനെ പിന്നെ ഇഷ്ടമാണ്. ഫർളും ചെയ്യും, സുന്നത്തുകളും അധികമായി ചെയ്തുകൊണ്ട്, ഐച്ഛികമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്നിലേക്ക് അടുക്കും. അങ്ങനെ ഞാൻ ഉഹിബ്ബുഹു, അവനെ ഇഷ്ടപ്പെടും. അല്ലാ അവനെ അങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങും. സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഫൈദാ ഹബബ്തു, ഞാൻ അവനെ അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങിയാൽ അവന്റെ കണ്ണ്, അവന്റെ കാത്, അവന്റെ കാലുകൾ, അവന്റെ കൈകൾ പോലും അല്ലാക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നവനാക്കി മാറ്റും. പിന്നെ ആ അവയവങ്ങൾ പോലും അല്ലാ പൊരുത്തപ്പെട്ട വഴിയിലേ മുന്നോട്ട് പോവുകയുള്ളൂ. അത്രമാത്രം അല്ലാഹു അവനെ ഇഷ്ടപ്പെടുകയാണ്. ആ അടിമ എന്നോടൊന്ന് ചോദിച്ചാൽ അവന് ഞാൻ അങ്ങ് കൊടുക്കുക തന്നെ ചെയ്യും. അവൻ എന്നോട് കാവൽ ചോദിച്ചാൽ, രക്ഷ ചോദിച്ചാൽ, അവന് ഞാൻ അഭയം നൽകുക തന്നെ ചെയ്യും. ഇതാണ് വലിയായാൽ ഗുണം കിട്ടുന്നത്. അല്ല പിന്നെ അവനെ അങ്ങ് സഹായിക്കും, അല്ലാഹു അവനെ ഏറ്റെടുക്കും, അല്ലാഹു അവനെ അഭയം നൽകും. എന്താ ഗുണം? ആമനോ, സത്യവിശ്വാസിയാകണം, ദൈവവിശ്വാസിയാകണം, പരലോക വിശ്വാസമുള്ളവനാകണം, എത്തക്കോ തക്വ ഉള്ളവനാകണം, ഫറളുകൾ ഉണ്ടാവണം, നവാഫിലുകൾ ഉണ്ടാവണം, സുന്നത്തുകൾ ഉണ്ടാവണം. അങ്ങനെ ഒരു മനുഷ്യനങ്ങളെ അത്ര അല്ലാഹുവിലേക്ക് അടുക്കാൻ ശ്രമിച്ചാൽ
അവന് ലഭിക്കുന്ന സ്ഥാനമാണ് വലിയ. അങ്ങനെ സുഹൃത്തുക്കളെ, ഒരു വിശദീകരണത്തിന് പോലും ആവശ്യമില്ലാത്ത രീതിയിൽ വളരെ വ്യക്തമായി നമ്മുടെ ഉസ്താദ് നമുക്കത് പറഞ്ഞു തന്നു. ആരാണ് ഔലിയ, ആരാണ് വലിയ? സഹോദരങ്ങളെ, നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേണം അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മൾ കൃത്യമായി ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ പെടാൻ വേണ്ടി പറ്റും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഇനി എന്താണ് കറാമത്ത് എന്ന് പഠിക്കണം. എന്താണ് കറാമത്ത്? വളരെ കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ നമ്മളെ വഞ്ചിക്കുന്നത് പുരോഹിതന്മാർ ഈ കറാമത്ത് പറഞ്ഞിട്ടാണ്. ഇവിടെ ഔലിയാക്കളുടെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സി എം മടവൂരിനെ കുറിച്ചൊക്കെ ഇവരെന്താ പറയുന്നത്? ഇവർ ഔലിയാക്കളായി എണ്ണുന്നവരോടൊക്കെ ഹിസ്റ്ററി എന്താണ്? മുനമ്പത്തെ ബീബി, ഊരും പേരറിയില്ല, മഷൂർ ഒട്ടും കുറവില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടല്ലോ. ഈ പറയുന്ന സി എം മടവൂര്, ഉരുളിക്കുന്നു മുതൽ റിസായ ഉണ്ണി മോയിൻ ഹാജി, ഒരു ദിനമിൽ ഹളിറത്തിൽ ചെന്നിട്ടോതുന്നേ, ഉരിയാടുന്നെല്ലാരുമേ നിങ്ങൾക്കില്ല നിസ്കാരം, അത് ഓർത്തിടണം ശരിയാണോ കാര്യവും തന്നെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടല്ലോ. ഇത് കൈപ്പത്തി ഉയർത്തി അപ്പോൾ കയ്യിൽ ഹറമിൽ ഇമാമായി നിസ്കരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്. എന്നാലോ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കുറിച്ച് നേരത്തെ നമ്മുടെ സുബൈർ സലഫി ഉസ്താദ് പറഞ്ഞെന്ന് കണ്ടില്ലേ, അവർ കൃത്യമായി നിസ്കരിക്കുന്നവരാണ്, അവർ കൃത്യമായി സുന്നത്ത് കാര്യങ്ങൾ, അതായത് നമുക്ക് നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങളും സുന്നത്തായി പറയപ്പെട്ട കാര്യങ്ങളും ഒക്കെ കൃത്യമായി ചെയ്യുന്നവരാണ് എന്നൊക്കെ പറഞ്ഞെന്നല്ലോ. എന്നാൽ ഈ പറയുന്ന സമസ്തക്കാർ പഠിപ്പിക്കുന്ന ഔലിയ, താടി വടിക്കുന്നവർ, ഇസ്ലാമിൽ നിർബന്ധമാണല്ലോ താടി വടിക്കുന്നവർ, അതുപോലെ തന്നെ മോതിരം, സ്വർണത്തിൻ്റെ മോതിരം ധരിക്കുന്നവർ, അതുപോലെ തന്നെ നിസ്കരിക്കാത്തവർ, മുനമ്പത്തി ചേച്ചിനെ കുറിച്ച് പറഞ്ഞതെന്താണ്, അവർ ഊരെങ്ക് പേരെങ്ക് ഒന്നുമേ തെരിയാതെ, അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ കുറിച്ച്, എന്താണ് ഓച്ചിറയിലെ ദാമോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന ആളെ കുറിച്ച് നമുക്കറിയാമല്ലോ. അതൊന്നും ഞാനൊന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, വ്യക്തമായി എല്ലാവർക്കും അറിയാം. ഇനി നമുക്ക് എന്താണ് കറാമത്ത് എന്ന് കേൾക്കാം. അദ്ദേഹം ആ ഖുത്ബയിൽ തന്നെ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ഭാഗമേ നമുക്ക് കേൾക്കാം ഇൻഷാല്ലാ. വലിയായി കഴിഞ്ഞാൽ ചിലപ്പോ ചില ആദരവിന്റെ ഭാഗമായി കറാമത്തുകൾ ലഭിക്കും. ആളുകൾക്കൊന്നും അറിയില്ല, എന്തെങ്കിലും കാണിക്കുമ്പോഴത്തേക്കാണ് കറാമത്തായി മാറ്റില്ല. അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് ആദരിച്ച അള്ളാഹുവിന്റെ ആദരവ് കിട്ടിക്കഴിഞ്ഞാൽ ചില കറാമത്തുകൾ, ആദരവുകൾ, ചില സവിശേഷതകൾ കാണിക്കും. അതിന്റെ ഉദാഹരണമാണ് ബൈത്തുൽ മുഖദ്ദസ് എന്ന മൂന്നാമത്തെ നമ്മുടെ ഹറമിൽ ജീവിതത്തിന്റെ ഘട്ടം ചെലവഴിച്ച മറിയം ബീവി റളിയല്ലാഹു അൻഹാ, അവിടെ അതാ ആ ബൈത്തുൽ മുഖദ്ദസിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ആ സീസണിൽ ഒരിക്കലും കിട്ടാത്ത കായ്കനികൾ മറിയം ബീവിന്റെ മേശപ്പുറത്ത് കാണുക. ആ നാട്ടില് ആ സീസണിൽ കിട്ടാത്ത കായ്കനികൾ കാണുക, വല്ലാത്തൊരു കറാമത്താണത്. ഖുർആൻ എടുത്തു പറഞ്ഞ കറാമത്താണ് കേട്ടോ, ശ്രദ്ധിച്ചോ. എന്നിട്ട് ഈ രംഗം കണ്ട സഖരിയ നബി അലൈഹിസ്സലാം എന്ന് ചോദിക്കുകയാണ്, ഇതെവിടുന്നാണ് കിട്ടിയത്, ഇതെവിടുന്നാണ് കിട്ടിയത്? അപ്പൊ എന്താ പറയേണ്ടത്, നമ്മളൊക്കെ ഭയങ്കര കറാമത്തുള്ള ആൾക്കാരാണ്, നിങ്ങൾ എന്താ വിചാരിച്ച്? മറിയം ബീവിന്റെ മറുപടി അതല്ലായിരുന്നു, വിശുദ്ധ ഖുർആൻ പേര് പറഞ്ഞ മറിയം ബീവി പറയാണ്, ഇതെനിക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ കറാമത്തുള്ള ആളെ കണ്ടു. ശരി, സക്കരിയ നബിക്ക് കുട്ടികളില്ല, അപ്പൊ എന്താ പറയേണ്ടത്, മറിയമേ ഇത്രക്കൊക്കെ കറാമത്തുള്ള എനിക്കൊരു കുട്ടിനെ തരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പറഞ്ഞില്ല, കാരണം സക്കരിയ നബി അലൈഹി സ്സലാം അഹ്ലു സുന്നയായിരുന്നു. സക്കരിയ നബി തിരിച്ചു പറഞ്ഞത് ഖുനാലിക് ദഅ സക്കരിയ റബ്ബ, അവിടെ വെച്ചുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചു. ആ സന്ദർഭം നോക്കിയിട്ട് റബ്ബേ എനിക്ക് സ്വാലിഹീങ്ങളിൽപ്പെട്ട സന്താനങ്ങൾ തരണമേ എന്ന പ്രാർത്ഥന അവിടെ വെച്ച് മറിയം ബീവിനോടല്ല, റബ്ബഹു, കറാമത്ത് കൊടുത്ത റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. കറാമത്തുണ്ട്,
എന്നാൽ അവരെ അതിന്റെ പേരിൽ വെച്ചുകൊണ്ട് അവരെ ആദരിച്ച് അവരെ ആദരിക്കലോ പ്രാർത്ഥിക്കുകയല്ല, അവരോട് അത് അംഗീകരിക്കുകയാണ്. ബനു ഇസ്രായേലിൽപ്പെട്ട ജുറൈജ് റഹിമഹുല്ലയുടെ ചരിത്രം പറയുന്നു, സ്വന്തം മാതാവ് ഒരുപാട് തവണ വന്ന് വിളിക്കുമ്പോഴും മടത്തിലിരുന്നു കൊണ്ട് നമസ്കരിച്ചിരുന്ന പ്രാർത്ഥിച്ചിരുന്ന ജുറൈജിന്റെ ചരിത്രം നോക്കൂ നിങ്ങൾ. നല്ല ഒരു അടിമയായി സ്വാലിഹായി ജീവിച്ചിരുന്നു, പക്ഷേ ഉമ്മാന്റെ വിളിക്ക് ഉത്തരം കൊടുക്കാൻ കഴിയാതെ വന്നപ്പോ ഒരു ചെറിയ പരീക്ഷണത്തിന്റെ പേരിലായി അവിടുത്തെ ഒരു ആട്ടിടത്തിയായ പെണ്ണ് ഗർഭിണിയാകുന്നു. എല്ലാവരും പറയുന്നു ഇത് ജുറൈജ് ഉണ്ടാക്കിയതാണ് എന്ന്. അവസാനം അത് ആ കുഞ്ഞ് പ്രസവിച്ച സമയത്ത് ആ നാട്ടുകാരെ എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോ കുട്ടിയോട് ചോദിക്കുകയാണ്, മോനെ നിന്റെ ഉപ്പാരാണ്? കാലാ കുഞ്ഞ് പറഞ്ഞു, ആട്ടിടയനായ ഒരു മനുഷ്യനാണ്, ജുറൈജ് അല്ല. കറാമത്താണ്, ജുറൈജ് റഹിമഹുല്ലയുടെ ചരിത്രത്തിലുണ്ടായ ഒരു കറാമത്താണ്, ആദരവാണ് ആ കുഞ്ഞിന്റെ സംസാരം. ജനിച്ച് പ്രസവിച്ചു വീണ കുഞ്ഞിന്റെ സംസാരം അതൊരു കറാമത്തായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. സ്വഹാബിമാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഉസൈദ് ബിൻ ഹുദൈർ, ഉബാദ് ബിൻ ബിഷർ റളിയല്ലാഹു അൻഹുമാ, രണ്ട് പ്രമുഖരായ സ്വഹാബിമാര്, ഇതൊക്കെ ചരിത്രത്തിന്റെ തങ്കലിപികളിൽ സംശയമില്ലാതെ രേഖപ്പെടുത്തപ്പെട്ട കറാമത്ത് കഥകൾ. രണ്ടുപേരും യാത്രയിലാണ് സഞ്ചരിച്ച് സഞ്ചരിക്കുന്ന രാത്രിയാകുന്നു, ഫീ ലൈലത്തിൻ മുദ്ലിമ, ഭയങ്കര ഇരുട്ടുള്ള ഒരു രാത്രിയാണ്. വഇദാ നൂറും ബൈനൈദീഹിമാ, കയ്യിൽ വെളിച്ചമില്ല, ടോർച്ച് ലൈറ്റുകൾ ഇല്ല, എമർജൻസികൾ ഇല്ലാത്ത സമയത്ത് ആകാശത്ത് നിന്നതാ ഒരു പ്രകാശം അവരുടെ കൺമുമ്പിലേക്ക് ഇങ്ങനെ വന്നിരിക്കുന്നു. ഹത്താ തഫറഖ, അവസാനം രണ്ടുപേർക്കും രണ്ടു വഴിയിലായി പിരിയേണ്ടി വന്നു. ഫതഫറഖന്നു, രണ്ടുപേരുടെയും കൂടെ രണ്ട് വെളിച്ചമായി പിളർന്ന് അവരുടെ വീടിനകത്ത് എത്തുന്നത് വരെ വെളിച്ചം കിട്ടി. ഇതൊക്കെ കറാമത്താണ്. അതിന്റെ പേരിൽ ആ രണ്ട് മഹാന്മാരുടെ ഖബറോ ജാറമോ ദർഗയുണ്ടോ? ഒരിക്കലും. ആ ആദരവ് ഇസ്ലാം കൊടുത്തതാണ്. മഹാനായ ഹുബൈബ് ബിൻ അദിയ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ മുശരിക്കീങ്ങൾ പിടിച്ചൊരു വീട്ടിൽ കെട്ടിയിട്ടിരിക്കുന്നു, നാളെ കൊല്ലാൻ പോവുകയാണ്, തൂക്കുമരത്തിലേക്ക് കൊല്ലാൻ പോകുന്നുണ്ട്. തലേ ദിവസം മുശരിക്കത്തായ ഒരു പെണ്ണിന്റെ വീട്ടിലാണ് കെട്ടിയിട്ടിരിക്കുന്നത്. ആ നാട്ടിൽ അന്ന് ലഭിക്കാത്ത വിഭവസമൃദ്ധമായ പഴങ്ങളും ഭക്ഷണങ്ങളും ഹുബൈബ് ബിൻ അദിയ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കാണുന്ന ചരിത്രമുണ്ട്. അതൊക്കെ അള്ളാഹു മഹാന്മാരായ വലിയമാരായ ഔലിയാക്കന്മാരായ ജീവിച്ച അന്ന് അള്ളാഹ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായവർക്ക് അള്ളാഹ് കൊടുത്ത കറാമത്താണ്. വേണ്ട, നമ്മൾ ഇന്ന് ഓതി വെച്ച അസ്ഹാബുൽ കഹ്ഫ്, അസ്ഹാബുൽ കഹ്ഫ് ഗുഹാവാസികൾ, 309 കൊല്ലം ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു ഒരു ഗുഹന്റെ ഉള്ളിൽ കിടത്തി ഉറക്കിയവരാണ്. ആ 309 കൊല്ലം ലോകം നിയന്ത്രിച്ചതാരാണ്? ആ 309 കൊല്ലത്തിന് ശേഷം ലോകം നിയന്ത്രിച്ചതാരാണ്? ഖുർആൻ പറഞ്ഞ ഔലിയാക്കന്മാരാണ്. അവരെന്താ പ്രാർത്ഥിച്ചത്? റബ്ബുനാ റബ്ബു സമാവാതി വല്ലർ, ആകാശങ്ങളുടെ ഭൂമിയുടെ റബ്ബാണ് ഞങ്ങളുടെ റബ്ബ്. ലന്നദുഅവ മിൻ ദൂനിഹി ഇലാഹ, മറ്റൊരു ഇലാഹിനെ ഞങ്ങൾ ഒരിക്കലും വിളിച്ച് പ്രാർത്ഥിക്കൂല. അതാണ് ഔലിയാക്കന്മാരുടെ ഗുണം. വിശുദ്ധ ഖുർആൻ എല്ലാ വെള്ളിയാഴ്ചയും നമ്മളെ അത് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ഏറ്റവും ചുരുങ്ങിയ വിവരം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, മുസ്ലിമായ ഈമാനുള്ള തഖ്‌വയുള്ള നല്ലവരായ മനുഷ്യരെ വലിയാവുകയുള്ളൂ, അല്ലാത്തവൻ വന്ന് എന്ത് ആഭാസങ്ങൾ കാണിച്ചു. സഹോദരങ്ങളെ, എന്താണ് കറാമത്ത് എന്ന് നിരവധി ഉദാഹരണങ്ങൾ സഹിതം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി തന്നു. ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, മുനമ്പത്തി ചേച്ചി എടുക്കുമ്പോൾ മറുവശത്ത് നിൽക്കുന്നത് ആരാണ്? മറിയം ബീവിയാണ്. ഭീമാപ്പള്ളി ഉമ്മച്ചി എടുക്കുമ്പോൾ മറുവശത്ത് നിൽക്കുന്നത് മറിയം ബീവിയാണ്. അതുപോലെ ഓച്ചിറലെ ദാമോരനയ്യപ്പനെയും അതുപോലെ തന്നെ സി എം മടവൂരിനെയും ഉള്ളാളന്തങ്ങളെയും ഒക്കെ എടുക്കുമ്പോൾ മറുവശത്ത് നിൽക്കുന്നത് ആരൊക്കെയാണ്? ജുറൈജ് റഹിമഹുല്ല. ചരിത്രം നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, വളരെ വ്യക്തമായി നമുക്കറിയാം. അതുപോലെ തന്നെ ഹുബൈബ് ഇബ്ന് ഹദിയ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, ഇസ്ലാമിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തന്ന മഹാരഥന്മാരായ ഔലിയാക്കളായ ഹുബൈബ് ഇബ്ന് ഹദിയ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രവും മറിയം ബീബിയുടെ ചരിത്രവും ജുറൈജ് റഹിമഹുല്ലയുടെ ചരിത്രവും അതുപോലെ തന്നെ പറയപ്പെട്ട സഹാബാക്കളുടെയും അതുപോലെ തന്നെ അസ്ഹാബുൽ കഹ്ഫിന്റെയും ഒക്കെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താണ്?
അതേസമയം സി എം മടവൂരിന്റെയും ഓച്ചിറ ദാമോരനയ്യപ്പൻ എന്ന ഓച്ചിറ ഉപ്പാപ്പയുടെയും മുനമ്പത്തി ചേച്ചിയുടെയും ഉള്ളാളം തങ്ങളുടെയും ഭീമാപ്പള്ളി ഉമ്മച്ചിയുടെയും മമ്പുറം തങ്ങളുടെയും തുടങ്ങി കേരളത്തിന് അകത്തും പുറത്തുമൊക്കെയുള്ള ഔലിയാക്കളാണെന്ന് ഇവരൊക്കെ പറയുന്ന ചില ആളുകളെയൊക്കെ ചരിത്രമെന്താണ്? ഇസ്ലാം പഠിപ്പിച്ച ഔലിയാക്കളും സമസ്താലയം പഠിപ്പിക്കുന്ന ഔലിയാക്കളും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഒരു പുലബന്ധം പോലുമില്ല എന്നുള്ളതാണ് വാസ്തവം. കയറിയ ബസ്സിൽ ഡ്രൈവർ ആരെന്ന് ചോദിക്കുന്നു. ഡ്രൈവർ കാഫിറാണെന്ന് പറഞ്ഞപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അതുപോലെ തന്നെ ജോലിക്ക് കാഫിറിനെ കൊണ്ടുവരരുത് എന്ന് പറയുന്നു. ഈ രീതിയിലൊക്കെ വർഗീയ സ്വഭാവമുള്ളതാണ് ഔലിയ. ഇസ്ലാം പഠിപ്പിച്ചത് ഇങ്ങനെയാണോ? മഹാനായ നമ്മുടെ നേതാവ് മുത്തു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടയെങ്കി എവിടെയായിരുന്നു പണയം വെച്ചിട്ടുണ്ടായിരുന്നത്? ചരിത്രം നമുക്കറിയാമല്ലോ. എന്നാൽ സമസ്താലയം പഠിപ്പിക്കുന്ന ഔലിയാക്കളുടെ കറാമത്ത് എന്നോ അല്ലെങ്കിൽ അവരുടെ മഹത്വം എന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പഠിപ്പിക്കുന്ന ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ എന്തൊക്കെയാണ്? സഹോദരങ്ങളെ, തുടർന്നും അദ്ദേഹം സംസാരിക്കുന്ന ചില ഭാഗങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. ചേർത്ത് വെക്കാൻ നമ്മൾ ഈ ആയത്തുകളിലേക്ക് ചേർത്ത് വെക്കണം. ചില ആളുകൾ ഔലിയാക്കന്മാരാന്ന് പറയും, ഇസ്ലാമിന്റെ ഒരു അടയാളം പോലും അവർക്കില്ല. വേറെ ചില ആൾക്കാർ പറയും അവർ മുസ്ലിമാണ് മുസ്ലിമാണെന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥ. ഒച്ചിറയിൽ കൊല്ലം ജില്ലയിൽ കുപ്പസ്വാമി എന്ന് പറയുന്ന ഹൈന്ദവരുടെ വീടുകളിൽ ആരാധനയോടെ കെട്ടിത്തൂക്കിയിരുന്ന കുപ്പസ്വാമിയെ ഇന്ന് നമ്മുടെ മുസ്ലിം സമുദായം വിളിക്കുന്നത് ഒച്ചിറ കുപ്പസ്വാമിയെ മാറ്റിയിട്ട് ഒച്ചിറ ഉപ്പൂപ്പ റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഈ പേരിലാണ് ഇന്ന് ഹയാത്തിൽ ആ ഖബറുണ്ട് അവിടെ. ആരാണിത് വിളിക്കാൻ തുടങ്ങിയത്? മുനമ്പത്ത് ബീബിയുണ്ട്. ബീബിയുടെ പേര് ഇന്നേ വരെ നാട്ടിലാർക്കും അറിയൂല. ബീബിയുടെ മതം ആർക്കും അറിയൂല. ബീബിയുടെ ജാതി അറിയില്ല. ബീബി എന്ത് ജീവിച്ചു എന്നറിയില്ല. പക്ഷേ ഒരു മൃതശരീരം കിട്ടിയപ്പോ കെട്ടിയുണ്ടാക്കി, കബറുണ്ടാക്കി, ജാറമുണ്ടാക്കി അവിടെ പൂജിക്കാൻ തുടങ്ങി. നിങ്ങൾക്കിത് കേൾക്കുമ്പോ വിഷമം വരുന്നുവെങ്കിലും പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളുടെ ഇന്നത്തെ ഈ ദയനീയാവസ്ഥ പറയാതിരിക്കാൻ കഴിയില്ല. ശത്രുക്കൾ നമ്മളെ എങ്ങനെയൊക്കെ വേട്ടയാടിയാൽ ഈമാൻ ന്യൂനതയായി കടന്നുപോയാൽ ന്യൂനപക്ഷമാകുന്നതിനേക്കാൾ നമ്മൾ പേടിക്കേണ്ടത് നമ്മുടെ ഈമാൻ ആകെ ന്യൂനതയിലാണോ? അതോ നല്ല ചിന്തിക്കണം. അങ്ങനെ മനുഷ്യന്മാരെ കുറിച്ച് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നിസ്കരിക്കാത്ത മനുഷ്യൻ അയാള് ഔലിയയാണെന്ന് പ്രഖ്യാപിക്കാം. ആർക്ക് അംഗീകരിക്കാൻ പറ്റും? നിസ്കരിക്കാത്ത മനുഷ്യൻ, നോമ്പ് നോൽക്കില്ല, നോറ്റവരെ നോമ്പ് മുറിപ്പിക്കുന്ന ആളുകൾ, മലകുൽ മൗത്തിന്റെ കയ്യിൽ നിന്ന് റൂഹ് തട്ടിപ്പറിച്ചവൻ, ഗർഭത്തിലിരിക്കുന്ന പെൺകുഞ്ഞിനെ ആൺകുട്ടിയാക്കി മാറ്റിയവൻ, ഇതൊക്കെ ഭയങ്കര കറാമത്താണ് പോലും. ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ ഔറത്ത് മറക്കാത്ത സ്വർണത്തിന്റെ മോതിരം ധരിക്കുന്ന, സ്വർണത്തിന്റെ മോതിരം ധരിക്കുന്ന, കുളിക്കാത്ത, മീശരോമങ്ങൾ വെട്ടിയൊതുക്കാത്ത, താടി വടിച്ചു കളയുന്ന, ഇങ്ങനെയുള്ള കോലക്കേടുകൾ, മദ്യപാനം, പുകവലിയൊക്കെയുള്ള ആളുകളെ പറ്റിയിട്ട് ഇന്നും നമ്മുടെ നാട്ടിലെ സമീപ ജില്ലകളിൽ പോലും പറയുന്നത് അവർ അങ്ങനെയൊക്കെ ചെയ്താലും അവർ ഔലിയയാണ് ഒന്നും പറയാൻ പാടില്ല. നമ്മള് കുരുത്തക്കേട് തട്ടും. ഇത് കുരുത്തക്കേട് തട്ടുന്ന കേസല്ല സുഹൃത്തുക്കളെ, ഇത് അള്ളാഹുവിന്റെ ദീനിന് നേരെ വിപരീതമാണ്. ഇസ്ലാം പഠിപ്പിച്ചതിന് നേരെ എതിരാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ആരാധിച്ചിരുന്ന മക്കയിലെ മുശ്രിക്കീങ്ങളോട് ഖുർആൻ പറയാണ്, മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കീങ്ങളോട് ചോദിക്കുകയാണ്, നിർജീവമായതിൽ നിന്ന് ജീവൻ നൽകുന്നത് ആരാണ്? ജീവനുള്ളതിൽ നിന്ന് നിർജീവാവസ്ഥയിലേക്ക് മാറ്റാൻ കഴിവുള്ളവൻ ആരാണ്? കാര്യങ്ങളെ ലോകത്തെ നിയന്ത്രിക്കുന്നവർ ആരാണ്? മറുപടി, മക്കയിലെ മുശ്രിക്കിന്റെ മറുപടി, അവര് പറയും അതൊക്കെ അല്ലയാണ്. കാര്യങ്ങൾ ആരാ നിയന്ത്രിക്കുന്നത്? അവര് പറയും അല്ലയാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് വലിയ മഹാന്മാരെന്ന് പറയുന്നവർ പോലും വിളിച്ചു പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ മടവൂർ എന്ന പ്രദേശത്തുള്ള സി മുഹമ്മദ് അബൂബക്കർ എന്ന മനുഷ്യൻ 1928 ജനിച്ച് 1991 ഏപ്രിൽ മാസം 19 മരണപ്പെട്ട മടവൂരിൽ മറവ് ചെയ്യപ്പെട്ട ഈ മനുഷ്യനാണ് ലോകം നിയന്ത്രിക്കുന്നത്. ഒരു ഇല പോലും അവിടുന്ന്
ഞെട്ടറ്റ് വീഴുമ്പോ ഈ മഹാൻ അറിയുമത്രേ, ഇദ്ദേഹം ഉറങ്ങിയാൽ ഫ്ലൈറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടുമത്രേ, തുടങ്ങിയ എത്രയെത്ര വാറോല കഥകളാണ് സമൂഹത്തിൽ ഇന്ന് തോരാതെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഏതെങ്കിലും സമുദായത്തിലെ മനുഷ്യന്മാർക്ക് ഞെട്ടലുണ്ടോ? ആരെങ്കിലും ഇത് തുറന്നു പറയാൻ തയ്യാറാകുന്നുണ്ടോ? സുഹൃത്തുക്കളെ, ഒന്ന് പഠിക്കണം. ഞാനിതാ പറയുന്നത്, നിങ്ങൾ ഇത് പഠിക്കണം. ഇസ്ലാമിൽ ഔലിയ ഉണ്ടോ? അതെങ്ങനെയാണ്? ഇസ്ലാമിൽ കറാമത്തുണ്ടോ? അത് ആർക്കാണ്? അത് കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത്? കറാമത്ത് കിട്ടിയവർ ഇസ്ലാമിന്റെ ഉലമാക്കന്മാര് പറഞ്ഞു, വസതറഹു, അവരത് മറച്ചു വെക്കണം. എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് അത് പാട്ടാക്കി നടക്കലല്ല അതിന്റെ രീതി. അവർ കെറാമച്ചുകൾ ലഭിക്കപ്പെട്ട മനുഷ്യന്മാര് അത് മറച്ചു പിടിക്കണം, മറച്ചു വെക്കണം. അതോടൊപ്പം തന്നെ അതൊരിക്കലും അവർ ഇച്ഛിക്കുമ്പോ, അവരാഗ്രഹിക്കുമ്പോ ആർക്കെങ്കിലും കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓരോരുത്തരും ഇത്തരത്തിൽ ഇസ്ലാമിന്റെ വിഷയങ്ങളെ തുറന്ന് പഠിക്കാൻ യാതൊരു നിലക്കുമുള്ള തെറ്റിദ്ധാരണകളും ആവശ്യമില്ല. പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ഈമാനിൽ ഒരിക്കലും അള്ളാഹുവിൽ നിന്ന് മാറി സൃഷ്ടികളിലേക്ക് നമ്മൾ അഭയം പ്രാപിച്ച്, സൃഷ്ടികളാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്ന വിവരക്കേടിൽ നമ്മളില്ല എന്ന് ഉറപ്പുവരുത്താൻ ഒരു മടിയും ആവശ്യമില്ല. അല്പം ഈമാനികമായ മാറ്റമുണ്ടെങ്കിൽ നമുക്ക് ആരൊക്കെ നമ്മൾ ബഹിഷ്കരിച്ചാലും ആരൊക്കെ എതിർത്താലും നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ നല്ല ഒരു മനുഷ്യനായിരിക്കും. ഈമാൻ പരിശോധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കളങ്കമില്ലാത്ത ഇഖ്ലാസോടുകൂടെ റബ്ബിനെ ആരാധിക്കുന്ന, തന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും തനിക്ക് താങ്ങും തണലുമായി എന്റെ റബ്ബുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും. സഹോദരങ്ങളെ, എത്ര കൃത്യമായിട്ടാണ് ബഹുമാനപ്പെട്ട സുബൈർ സലഫി ഉസ്താദ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തന്നത്. നമ്മൾ പഠിക്കണം, അറിയണം. ഈ പുരോഹിതവർഗം 10-30 കൊല്ലം കിതാബോധി പഠിച്ചവരാണെന്ന് പാവങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ പുരോഹിതന്മാർ പറയുന്നതൊക്കെ അണ്ണാക്ക് തൊടാതെ വിശ്വസിക്കുകയാണ്. അവരിതൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കണം. ഔലിയാക്കൾ എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ ആണ് എന്നാണ് ധരിച്ചിരിക്കുന്നത്. ഇസ്ലാം പഠിപ്പിച്ച ഔലിയാക്കൾ എന്നാൽ ആരാണ് എന്നവർക്ക് കൃത്യമായി അറിയില്ല. മുസ്ലിയാക്കന്മാർ പൊലമ്പുന്ന കുറെ കള്ളക്കഥകളും ബാലരമയിലെയും പൂമ്പാറ്റയിലെയും കഥകൾ പറയുന്ന ലാഘവത്തോടെ മുസ്ലിയാക്കന്മാർ സമൂഹത്തിന്റെ മുന്നിൽ തള്ളിവിടുന്ന കാര്യങ്ങളും തങ്ങന്മാരാണ്, ഹോജമാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില കള്ള മജ്ലിസുകളും ഉണ്ടാക്കി സമൂഹത്തെ വഞ്ചിക്കുമ്പോൾ നമ്മൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ മജ്ലിസുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും മുസ്ലിയാക്കന്മാർ ചെയ്തു കൂട്ടുന്ന തോന്നിവാസത്തിന്റെ ഫലമായി കുടുംബ ബന്ധങ്ങൾ പോലും വിച്ഛേദിച്ചു എന്നാണ് കേൾക്കുന്നത്. കുടുംബത്തിൽ പോലും പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കൃത്യമായി ഈ വിഷയങ്ങളൊക്കെ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും യഥാർത്ഥ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.